അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നത് യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്, എല്ലാ തിങ്കളാഴ്ച രാത്രിയിലും എല്ലാ വ്യാഴാഴ്ച രാത്രികളിലും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്. ഫയഗ്ഫിറു ലികുല്ലി അബ്ദിൻ, ലോകത്തുള്ള എല്ലാ അടിമകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമത്രേ. എല്ലാ തിങ്കളാഴ്ച രാത്രിയിലും എല്ലാ വ്യാഴാഴ്ച രാത്രികളും സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു മലർക്കെ തുറക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ആളുകൾക്കും അല്ലാഹു പൊറുത്തു കൊടുക്കുന്നുണ്ട്, എല്ലാ ആളുകൾക്കും അല്ലാഹു മാപ്പ് നൽകുന്നുണ്ട്. ആർക്കൊഴികെ ലാ യുശ്രിക്കു ബില്ലാഹി ശൈആ, അല്ലാഹുവിനോട് ശിർക്ക് ചെയ്യാതെ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് അല്ലാഹു പൊറുത്തു കൊടുക്കൂല. അല്ലാഹു മാത്രമാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും ഒരാൾക്കൊഴികെ. ഇല്ല കുടുംബത്തിൽ പിണങ്ങി നിൽക്കുന്ന ആളുകൾ, ചങ്ങാതിമാരോട് പിണങ്ങി നിൽക്കുന്ന ആളുകൾ, ആരെങ്കിലും പരസ്പരം ഏതെങ്കിലും ഒരു മേഖലയിൽ പിണങ്ങുകയോ തെറ്റുകയോ ചൊടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല, അവർക്ക് അല്ലാഹു മാപ്പ് നൽകൂല. എന്ന് മാത്രമല്ല ഇവർ രണ്ടുപേരും സലാം പറഞ്ഞ് സംസാരിക്കുന്നത് വരെ, ഇവർ രണ്ടുപേരും ചൊടി മാറി, ഇവ രണ്ടുപേരും പിണക്കം മാറി നന്നാകുന്നത് വരെ, ഇവര് സംസാരിക്കുന്നത് വരെ, ഇവര് സലാം പറയുന്നത് വരെ ഇവരുടെ ഒരു അമലും സ്വീകരിക്കേണ്ടതില്ല, ഇവരുടെ ഒരു അമലും നോക്കേണ്ടതില്ല, ഇവരുടെ ഒരു നിസ്കാരവും അല്ലാഹുവിന് വേണ്ട, ഇവരുടെ ഒരു ഇബാദത്തും അല്ലാഹുവിന് വേണ്ട. ഇവർ രണ്ടുപേരും സംസാരിച്ചേ, ഇവർ രണ്ടുപേരും പിണക്കം മാറിയാലേ ഇവരുടെ അമൽ അല്ലാഹു നോക്കുകയുള്ളൂ, ഇവരുടെ അമലുകൾ അല്ലാഹു ശ്രദ്ധിക്കുകയുള്ളൂ, അല്ലാത്തവരുടെ അമലുകൾ അവിടെ മാറ്റിവെക്കുക എന്ന് പറഞ്ഞ് അതേ രീതിയിൽ ഇവർ മരിച്ചു പോയാൽ നരകത്തിലാണ് എന്ന് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, സ്വൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അന്തസിലമൻ ഖതഅ, ഇങ്ങോട്ട് മോശമായി പെരുമാറുന്ന ആളുകൾ, കുടുംബക്കാരിൽ പലരും ഞങ്ങളോട് സ്നേഹമില്ലാത്ത ആളുകൾ ഉണ്ടാവാ, അസൂയയുള്ള ആളുകൾ ഉണ്ടാവാ, പിണക്കമുള്ള ആളുകൾ ഉണ്ടാവാ, ബന്ധമില്ലാത്ത ആളുകൾ ഉണ്ടാവാ, അവരോട് അങ്ങോട്ട് പോയി ബന്ധം വെക്കലാണ് സ്വൽസ്വഭാവമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെയാവണം സ്വഭാവം. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതൊക്കെ എന്താണ്? നമ്മുടെ നാടുകളിൽ നടക്കുന്നത് ബിസിനസ്സാണ് അല്ലേ? ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പോകും, എന്നെ വിളിച്ചാൽ ഞാൻ വിളിക്കും, എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ മെസ്സേജ് അയക്കും. ഇവിടെ വരുമ്പോ ഫ്രൂട്ട്സ് കൊണ്ടുവന്നാൽ ഒരു ആപ്പിൾ 1 kg, ഓറഞ്ച് 1 kg, എന്നാൽ അതേപോലെ 100 g പോലും കൂടുതലോ കുറവില്ല അതേപോലെ തിരിച്ചും കൊണ്ടുപോകും. ഇതിനെയാണ് ബിസിനസ് എന്ന് പറയാം, പകരത്തിന് പകരം കൊടുക്കലാണിത്. പക്ഷേ സ്വൽസ്വഭാവം, കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇങ്ങോട്ട് ബന്ധം വെക്കാത്ത ആളുകളോട് അങ്ങോട്ട് ബന്ധം വെക്കുക, ഇങ്ങോട്ട് ബന്ധം വെക്കുന്നവരോട് ഏതാഹാരം വെക്കണം. ഇങ്ങോട്ട് ബന്ധമില്ലാതെ ഞങ്ങളോട് അസൂയയും വെറുപ്പുമുള്ള ചില കുടുംബക്കാരുണ്ടാകും, അവർക്ക് അങ്ങോട്ട് പോയി കൂടുതൽ സ്നേഹങ്ങൾ നൽകുക എന്നതാണ് കുടുംബ ബന്ധം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, വതഅഫു അമ്മൻ ളലമക, നിന്നെ ആക്രമിച്ച ആളുകൾക്ക് മാപ്പ് നൽകലാണ് സ്വൽസ്വഭാവം എന്ന് പറയുന്നത്. നിന്നെ ആക്രമിക്കുന്ന ആളുകൾ, നിന്നോട് മോശമായി പെരുമാറുന്ന ആളുകൾ, അവർക്ക് നീ മാപ്പ് നൽകലാണ് ഏറ്റവും നല്ല സ്വഭാവം എന്ന് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു സദസ്സിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ ഓടി വന്നിട്ട് സിദ്ദീഖ് തങ്ങൾ തെറി പറയാൻ തുടങ്ങിയത്. തെറി പിന്നെ കാസർഗോട്ടുകാർക്ക് തെറിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലല്ലോ, സ്നേഹത്തിന് വിളിക്കുന്നത് തന്നെ തെറി വിളിച്ചിട്ടാണ്. അങ്ങനല്ലേ നമ്മളൊക്കെ ഇവിടെ വാടാ ഡാഷിന്റെ മോനെന്നൊക്കെ പലരും വിളിക്കാം, അല്ല ചങ്ങാതിമാരെ സ്നേഹത്തിൽ വിളിക്കാണ്. സിദ്ദീഖ് തങ്ങൾ തെറി വിളിക്കാൻ തുടങ്ങി, സിദ്ദീഖ് തങ്ങൾ അദ്ദേഹത്തെ നോക്കി ചിരിക്കാൻ തുടങ്ങി, തെറി വിളിക്കുമ്പോ നോക്കിട്ട് ചിരിക്കാൻ. അപ്പൊ നബിത്തങ്ങൾക്ക് സന്തോഷമായി, നബിത്തങ്ങൾ അതിങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ്. കുറെ നേരം നിരന്തരമായി വിളിച്ചപ്പോ സിദ്ദീഖ് തങ്ങൾ തിരിച്ചൊന്ന് പറഞ്ഞു, നബിത്തങ്ങൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അണീച്ചു പോയി, ദേഷ്യപ്പെട്ട് നബിത്തങ്ങൾ അവിടെ നിന്ന് അണീച്ചു പോയി. സിദ്ദീഖ് തങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ പിന്നാലെ ചെന്നു, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ ഹബീബേ മുത്തുനബിയെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിരന്തരമായി എന്നെ തെറി വിളിച്ചപ്പോ നിങ്ങൾ അവിടെ നിന്ന് ചിരിക്കുകയാണല്ലോ ചെയ്തത്. നിരന്തരമായി എന്നെ തെറി വിളിച്ചപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ചിരിക്കുകയാണല്ലോ ചെയ്തത്. എന്നാൽ എന്നെ ഞാനൊരു വാക്ക് തിരിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടുകയുണ്ടായി. എന്താണ് അതിന്റെ കാരണമെന്ന് മഹാനായ സിദ്ദീഖ് തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നഹു കാന മഅക മലകുൻ യറുദ്ദു അൻക, നിങ്ങളുടെ കൂടെ ഒരു മലക്കുണ്ടായിരുന്നു, നിങ്ങളുടെ കൂടെ ഒരു മലക്കുണ്ടായിരുന്നു, അയാൾ നിങ്ങളെ ചീത്ത വിളിക്കുമ്പോൾ ആ മലക്കായിരുന്നു പ്രതികരിച്ചിരുന്നത്. എന്താണോ നിങ്ങളെ ചീത്ത വിളിക്കുന്നത് അതിനേക്കാൾ ഡബിൾ സ്ട്രോങ്ങിൽ മലക്കയാളെ ചീത്ത വിളിച്ചിരുന്നു. യറുദ്ദു അൻക, അയാളിങ്ങനെ നിങ്ങളെ ചീത്ത വിളിക്കുമ്പോൾ തടയാനും അയാൾക്ക് റീപ്ലേ നൽകാനും ഒരു മലക്ക് അല്ലാഹു നിയോഗിച്ചിരുന്നു. താങ്കൾ തിരിച്ചൊരു വാക്ക് പറഞ്ഞപ്പോൾ അവിടുത്തെ മലക്ക് ആകാശ ലോകങ്ങളിലേക്ക് പറന്നു പോയി. അവിടേക്ക് പകരം പിശാച്ച് ഇറങ്ങി വന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാ, അവിടേക്ക് പിശാച്ച് വന്നു. പിശാച്ച് വന്നാൽ പിന്നെ നമ്മൾ പറയേണ്ടതില്ലല്ലോ, പിന്നെ ജീവിതത്തിൽ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഡയലോഗുകളായിരിക്കും നമ്മുടെ വായിൽ നിന്ന് വരിക. പിശാച്ച് വരികയുണ്ടായി. ഒരു സദസ്സിൽ പിശാച്ചുണ്ടാകുമ്പോ ഫലം അക്കുല്ലി അക്കോഴുതമാശയിച്ചോൻ, പിശാച്ചിന്റെ കൂടെ ഇരിക്കാൻ എനിക്ക് കഴിയില്ല സിദ്ദീഖെ, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. എന്നിട്ട് മഹാനായ സിദ്ദീഖ് തങ്ങൾക്ക് മൂന്ന് യാഥാർത്ഥ്യങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. മൂന്ന് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സിദ്ദീഖ് തങ്ങളോട്. യാ അബൂബക്കർ, അബൂബക്കറേ, സലാസുൻ കുല്ലുഹുന്ന ഹഖുൻ, മൂന്ന് കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് സിദ്ദീഖേ. അതാര് നിഷേധിച്ചാലും ആരതിനെ എതിർത്താലും മൂന്ന് കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുമെന്നുറപ്പാണ് സിദ്ദീഖേ. എന്താണ് ആ മൂന്ന് കാര്യങ്ങൾ? മാമിൻ അബദിൻ ളുലിമ ബിമല്ലാ, അഥവാ മുസ്ലിമീങ്ങളായ നമ്മുടെ സുഹൃത്തുക്കൾ, കുടുംബക്കാര്, നാട്ടുകാര്, അവരുടെ സമ്മതമില്ലാത്ത എല്ലാം നമ്മൾക്ക് ഹറാമാണ്. അവരുടെ സമ്പാദ്യം, അവരുടെ അഭിമാനം പിച്ചു ചീന്താൻ പാടില്ല, ഹറാമാണ്. അവരെ ജനങ്ങൾക്കിടയിൽ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. അവരെ കരിവാരിത്തേക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. എത്ര ആളുകളാണ് യാതൊരു യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? എത്ര ആളുകളാണ് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധം പോലുമില്ലാത്ത, ഒരു പുലബന്ധം പോലുമില്ലാത്ത, ഇല്ലാത്ത കെട്ടിവച്ച കല്ല് വെച്ച നുണകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ആളുകളില്ലേ? ഉണ്ട്. പ്രത്യേകിച്ചിട്ട് പ്രഭാഷകന്മാർക്കെതിരെ പലപ്പോഴും കാണാറുണ്ട്. ഒരു ബന്ധം ഉണ്ടാവില്ല, ഒന്നും ഒരു ചുക്ക അറിയില്ല, വെറുതെ ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാം, ഫോർവേഡ് ചെയ്യാം. ഒരാളുടെ അഭിമാനം തൊട്ട് തിണ്ടരുത്, ഹറാമാണ്. ഒരാളുടെ അഭിമാനം ഹറാമാണ് രാഷ്ട്രീയക്കാർക്കെതിരെ, സംഘടനാ നേതാക്കൾക്കെതിരെ, ഒരു നാട്ടിലുള്ള പ്രമാണിമാർക്കെതിരെ, കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ. യാഥാർത്ഥ്യമാണെങ്കിൽ വരെ, സംഭവിച്ചതാണെങ്കിൽ വരെ ദയവ് ചെയ്ത് അത് നിങ്ങൾ ഷെയർ ചെയ്യരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂ, അല്ലാഹുവിന് തിന്മകളെ പരസ്യമാക്കുന്നത് ഇഷ്ടമല്ല. ഒരാളൊരു തെറ്റു ചെയ്താൽ അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ, ഒരു തിന്മയെ ജനങ്ങളിലേക്കിട്ട് പരസ്യമാക്കുന്നത് ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പിലേക്ക്, ഫേസ്ബുക്കിലൂടെ വാളിലൂടെ അപ്ലോഡ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. ഒരുപക്ഷെ അത് ഉള്ളതാകാം, ഒരുപക്ഷെ ഇല്ലാത്തതാവാം. പറഞ്ഞു വരുന്നത് മൂന്ന് കാര്യം എന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാളുടെ അഭിമാനം നമ്മൾ പിച്ചു ചീന്തിയാൽ, ഒരാളുടെ അഭിമാനത്തിന് നമ്മുടെ വാക്കിലൂടെയോ എഴുത്തിലൂടെയോ എന്തെങ്കിലും ഒരു ക്ഷതമേൽപ്പിച്ചാൽ നാളെ കോടതിയിൽ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ കഴിയൂല. ഇയാളുടെ സമ്മതമില്ലാതെ എത്ര വലിയ ആബിദാണെങ്കിലും സ്വർഗത്തിന്റെ വക്കിലെത്താൻ അയാൾക്ക് കഴിയൂല. ഇങ്ങനെയാ, ഞാൻ ഉദാഹരണം പറയാം. ഒരാൾ വ്യഭിചരിച്ചു എന്ന് വിചാരിക്കാം. അയാള് രഹസ്യമായിട്ട് മതിൽ ചാടി വ്യഭിചരിച്ചു, ഇതൊരാള് കണ്ടു. ഇതൊരാള് രാത്രി ഉറങ്ങാതെ നടക്കുന്ന കുറച്ച് ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ, അവരിത് കണ്ടു.
അവരിത് കണ്ട് ആ സമയത്ത് രഹസ്യമായി മൂടി വെക്കുന്നതിന് പകരം അയാളുടെ ഫോട്ടോ സഹിതം ഇന്നാലിന്ന വീട്ടിൽ, ഇന്നാലിന്ന രാത്രി, ഇന്നാലിന്ന സമയത്ത് കയറി എന്ന് പറഞ്ഞു വാട്സപ്പിലിട്ടു, ഫേസ്ബുക്കിലിട്ടു. ഇയാള് പിന്നെ തോപ ചെയ്ത് നന്നായി. ഇയാളും ആ വാട്സപ്പിലിട്ടവനും നാളെ കോടതിയിലെത്തും. അല്ലാഹുവിന്റെ കോടതിയിൽ രണ്ടുപേരെയും വിളിക്കും. ഈ ആരെ കുറിച്ചാണോ ആക്ഷേപം ഉണ്ടാക്കിയത്, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ കോടതിയിൽ സമ്മതം നൽകിയില്ലെങ്കിൽ അയാൾക്ക് കാലാകാലം നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല. കാരണം ഇവരുടെ ഇടയിൽ ഒരു പ്രതികാരം വിട്ടാനുണ്ട് അല്ലേ. ഇത്ര നിസ്സാരമായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട സദാചാര പോലീസ് ഉണ്ട്, മോറൽ പോലീസ്. ഇവർക്ക് പണി ഇങ്ങനെ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഏതെങ്കിലും ഒരു പെണ്ണാണ് നടക്കുന്നത് കണ്ട ചോദ്യം ചെയ്യും, നിങ്ങളാരാ? മാലിക് ദിനാറി സിയാറത്തിന് പോയതാണ് ഒരു പുതിയാപ്പിള, ഒരു പുതിനാട്ടിയും. അപ്പൊ കുറച്ചാള് വന്നിട്ട് ചോദിക്കും, നിങ്ങളാരാ? നിങ്ങൾ എവിടുത്തുകാരാ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ഇവർക്ക് കൂടെ നടന്നൂടെ? അതിന്റെ സ്വാതന്ത്ര്യം ഇല്ലേ? 1947 അതൊക്കെ കിട്ടിയില്ലേ? പിന്നിങ്ങനെ ചോദ്യം ചെയ്യാം. ദയവച്ചേ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്ക്, നിങ്ങളെ നാട്ടിലുള്ള കാര്യങ്ങൾ നോക്കാൻ നിൽക്കണ്ട. ആദ്യം നമ്മൾ നന്നാവും, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മോറൽ പോലീസൊക്കെ ആവാം. ഇങ്ങനെ ചില ആളുകളെ നമ്മുടെ നാടിന്റെ ശാപമാണ്. എവിടെ ഉണ്ടാകും ചില ആളുകൾ? ഇത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോ അത് വേഗം മൊബൈലിലൂടെ ഒപ്പിയെടുത്ത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നവർക്ക്, ഈ ആരെ കുറിച്ചാണോ, ആരുടെ അഭിമാനമാണോ നിങ്ങൾ പിച്ച് ചീന്തിയത്, അവരുടെ സമ്മതം ഇല്ലെങ്കിൽ നാളെ സ്വർഗം സ്വപ്നം പോലും കാണാൻ കഴിയില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സോഷ്യൽ മീഡിയ ദുരന്തമാണ്, സോഷ്യൽ മീഡിയകൾ വലിയ ദുരന്തമാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ അത് അപകടമാണ്. നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാൽ അതുകൊണ്ട് സ്വർഗവും സമ്പാദിക്കാം. അതുകൊണ്ട് നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇർലുഹു വമാലുഹു വദമുഹു, ഒരാളുടെ സമ്പാദ്യം നമ്മൾക്ക് ഹറാമാണ്. അയാളുടെ സമ്മതമില്ലാതെ ഒരു നാണയത്തൊട്ട് പോലും നമ്മൾക്ക് അനുവാദമില്ലാതെ എടുക്കാൻ പാടില്ല, സമ്മതമില്ലാതെ. പിന്നല്ലേ അറബികളുടെ ട്രൗസർ അട കോരിയിട്ട് വരുന്ന ആളുകളില്ലേ, ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് കോടിക്കണക്കിന് ലോൺ എടുത്ത് നാട്ടിൽ വന്നിട്ട് ബിൽഡിംഗ് കെട്ടുക, നാട്ടിൽ വന്നിട്ട് ബിസിനസ് നടത്തുക, അങ്ങനെ ചെയ്യുന്ന ആളുകളില്ലേ? ഹറാമിൽ നിന്ന് വളർന്ന എല്ലാ ശരീരവും നാളെ നരകത്തിലേക്കാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഹറാമാണ് സമ്പാദിച്ചതെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്കോ നിങ്ങളുടെ മക്കൾക്കോ അതിൽ നിന്നൊരംശം പോലും നിങ്ങൾ കൊടുക്കരുത്. ആ ഹറാമത്തിൽ നിന്ന് വളരുന്ന ഭാര്യയും മക്കളും നരകത്തിലേക്കാണ് പോകുന്നത്. എന്റെ ശബ്ദം ശവിക്കുന്ന ഭാര്യമാരോട്, ഹറാമായ സമ്പാദ്യമാണ് തന്റെ ഭർത്താവിന്റെ കൈകളിൽ ഉള്ളതെങ്കിൽ ഭർത്താവിനോട് തൗബ ചെയ്ത് ആരിൽ നിന്നാണോ അപഹരിച്ചത് ഉടനെ തന്നെ നൽകാൻ പറയണം. അല്ലാത്ത കാലത്തോളം സ്വർഗം നമ്മൾക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. ഹറാമ തിന്ന ഒരു ശരീരവും നാളെ നരക സ്വർഗത്തിൽ കിടക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖൈബർ യുദ്ധം കഴിഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിന് ഖിദ്മത്ത് ചെയ്യുന്നൊരു സ്വഹാബി, അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒട്ടകത്തിൽ നിന്ന്, വാഹനത്തിൽ നിന്ന് ചരക്കുകൾ താഴേക്ക് വെക്കുമ്പോ ഒരു സ്വഹാബിയുടെ ശരീരത്തിലേക്ക് അമ്പയർ കൊള്ളുകയും ഉടനെ തന്നെ അയാൾ അവിടെ മരിച്ചു വീഴുകയും ചെയ്തു. അപ്പോഴാണ് മഹാന്മാരായ സ്വഹാബാക്കൾ പറഞ്ഞത്, ഹനീ അല്ലഹുൽ ജന്ന, അയാള് സ്വർഗക്കാരനാണല്ലോ, എന്തോ ഒരു ഭാഗ്യവാനാണ് അയാൾ. യുദ്ധം കഴിഞ്ഞിട്ട് വരികയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖിദ്മത്ത് ചെയ്യുമ്പോഴാണ് ശത്രുവിന്റെ അമ്പേറുകൊണ്ട് ഇവിടെ പിടഞ്ഞു മരിച്ചത്. ഇയാൾക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് സ്വഹാബാക്കൾ പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് ചോദിച്ചു, നിങ്ങളോട് ആരാണിത് പറഞ്ഞത്? നിങ്ങൾക്കാരാണ് ഇയാളുടെ സ്വർഗത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞത്? ഖൈബർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആരാർക്കും വേണ്ടാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു തട്ടം, ഒരു ഷാള്, സമ്മതമില്ലാതെ അയാൾ എടുത്തതിന്റെ പേരിൽ നാളെ നരകത്തിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അപ്പോഴാണ് ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞത്, നബിയെ, ഞാനൊരു യുദ്ധം കഴിഞ്ഞപ്പോൾ അങ്ങ് ആരും വേണ്ടാതെ അവഗണിച്ചിരുന്നൊരു ചുപ്പിൽ നിന്ന് ചെരുപ്പിന്റെ വാറെടുത്ത് എന്റെ ചെരുപ്പിലേക്ക് വെച്ചിരുന്നു, അതും നാളെ പ്രയാസപ്പെടുമോ? അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഒരു വാറാണെങ്കിലും രണ്ട് വാറാണെങ്കിലും സമ്മതമില്ലാതെ എടുത്താൽ അതിന്റെ പേരിൽ നാളെ നരകാഗ്നിയിൽ കത്തിജ്വലിക്കേണ്ടി വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.
ഹറാമായ സമ്പാദ്യം സമ്പാദിക്കുന്നവർ ഒന്ന് സൂക്ഷിക്കണം. ദുനിയാവിൽ ഒരുപക്ഷേ താൽക്കാലിക സുഖം നിങ്ങൾക്ക് ലഭിച്ചേക്കാം. നാളെ അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ നമ്മുടെ കാൽപാദങ്ങൾ അനക്കാൻ പറ്റൂല എന്ന് മാത്രമല്ല, നരകത്തിന്റെ ഭയാനകമായ ലോകത്ത് അനന്തമായി മരണമില്ലാതെ ആകാശ ഭൂമികൾ നിലനിൽക്കുന്ന കാലത്തോളം കിടക്കേണ്ടി വരും. സഹിക്കാൻ കഴിയുമോ അല്ല ഇവിടെ ഹറാമത്തൊന്ന് സുഖിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. മൂന്നാമത് പറഞ്ഞത് ദമുഹു, ഒരാളുടെ രക്തം ചിന്തിയാൽ അതിനും അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. ഒരാളെ അടിച്ചാൽ, ഒരാളെ കത്തിക്കൊണ്ട് കുത്തിയാൽ, അത് ഏത് വിഭാഗക്കാരനാവട്ടെ ഏത് മതക്കാരനാവട്ടെ, മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കടാര കയറ്റി അവന്റെ ശരീരത്തിൽ നിന്നൊരിറ്റി രക്തം നിലത്തേക്ക് ഇറ്റി വീണാൽ അതിന്റെ പേരിൽ നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയാതെ നരകത്തിലെ കാലാകാലം അള്ളാഹു ശിക്ഷിക്കുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പിന്നെയല്ലേ ഒരാളുടെ തലകൾ കൊണ്ട് ഫുട്ബോൾ കളിക്കുന്നത്, പിന്നെയല്ലേ എത്ര നിസ്സാരമായി ലാഘവത്തോടെ ആളുകളെ വെട്ടിവീഴ്ത്തുന്നത്, എന്തോ ഒരു ലാഘവത്തോടെയാണ് കൊലപാതകം നിസ്സാരവൽക്കരിക്കപ്പെടുകയാണ്. ചെറിയ ചെറിയ പിറ്റി കേസിന്റെ പേരിൽ, ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിലൊക്കെ ചങ്ങാതിമാരെ വധിക്കുന്നു, കഞ്ചാവടിച്ച് കള്ളടിച്ച് പരിസര ബോധമില്ലാതെ മാറണം എന്റെ പൊന്നാര ചെറുപ്പക്കാരാ. ഇങ്ങനെ ജീവിച്ചാൽ മതിയോ, ഇങ്ങനെ ജീവിച്ചിട്ടൊരു ലോകം നമ്മൾക്ക് വരാനുണ്ട് എന്ന് ചിന്തിക്കണ്ടേ? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൂന്ന് യാഥാർത്ഥ്യങ്ങളുണ്ട് സിദ്ദീഖേ, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഒന്ന്, മാമിൻ അബ്ദിൻ ലുലിമ ബിമളിമ, ഒരാളെ ആക്രമിക്കപ്പെട്ടാൽ, ഒരാളെ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ ഒരാളുടെ അഭിമാനപരമായിട്ടോ ഒരാളെ അടിക്കുകയോ ഇകഴ്ത്തുകയോ ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്താൽ അയാൾക്ക് തിരിച്ചടിക്കാൻ കഴിയാം, തിരിച്ച് കേസ് കൊടുക്കാൻ കഴിയാം, തിരിച്ച് വിളിക്കാൻ കഴിയാം, തിരിച്ച് ഇൻസൾട്ട് ചെയ്യാൻ അറിയാം. പക്ഷേ അല്ലാഹുവിനെ പേടിച്ച് ദേഷ്യം കടിച്ചമർത്തിയാൽ ഇല്ലാ അഅസ്സഹുല്ലാഹു ബിഹാന സഹുവത അയാളെ സഹായിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അഥവാ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് അയാളിങ്ങനെ ഫോക്കസ് ചെയ്ത് അയാളിങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സാമൂഹിക മാധ്യമങ്ങളിൽ ഇല്ലാത്ത പച്ച നുണകൾ പ്രചരിപ്പിക്കുകയാണ്. ഇയാൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം, ഇയാൾക്ക് വേണമെങ്കിൽ അയാളെ ചോദ്യം ചെയ്യാം, ഇയാൾക്ക് വേണമെങ്കിൽ അയാൾ അടിക്കാം, പ്രശ്നമില്ല, അയാളെ ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ അള്ളാഹുവിന് വേണ്ടി ദേഷ്യം കടിച്ചു പിടിച്ച് ക്ഷമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആക്ഷേപസ്വരം അയാൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച അന്നു മുതൽ ഇയാളുടെ കൂടെ ഒരു മലക്കിനെ പറഞ്ഞയച്ച് അള്ളാഹു ഇയാൾക്ക് സഹായം നൽകും. ആരാണോ തോന്നിവാസത്തിന് മുതിർന്നത് അവനായിരിക്കും അവസാനം ചീഞ്ഞു നാറുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അതുകൊണ്ട് എന്ത് വേണം? പ്രതികരിക്കാൻ നിൽക്കണ്ട. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ, ആരെങ്കിലും എന്തെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പ്രചരിപ്പിക്കുമ്പോ, അടിക്കാനും ഇടിക്കാനും വരുമ്പോ വൈകാരികമായി തിരിച്ചടിക്കാതെ അള്ളാഹുവിനെ നമ്മൾക്ക് പിടിച്ചു നിൽക്കാം. അതൊരു ഉത്തമമായ സ്വഭാവത്തിന്റെ ഉദാഹരണമാണ്. എന്നാൽ വിജയിക്കുന്നത് നമ്മളാണ്, നമ്മൾ തോൽക്കൂല, നമ്മൾ തോൽക്കൂല, നമ്മൾ വിജയിക്കും. അതുകൊണ്ട് ഒരാൾ നമ്മളെ ആക്രമിക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ദേഷ്യം കടിച്ചു പിടിച്ച് ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാവണം. രണ്ട്, വമാ ഫതഹ റജുലുൻ ബാബഅതിയ യുരീദു ബിഹാ സില ഇല്ലാ സാദഹുല്ലാഹു ബിഹാ കസറ. ഒരാളൊരു സംഭാവന ചെയ്താൽ, സാമ്പത്തികമായി സഹായം ചെയ്താൽ, സദഖ ചെയ്താൽ, അത് കാരണത്താൽ അല്ലാഹു തആല അവന്റെ സമ്പാദ്യത്തിൽ വർദ്ധനവ് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട്? ഒന്ന് എന്നാ നിങ്ങൾക്ക് സ്വതക്ക കൊടുക്കുമ്പോ ഒരു പേടി മനസ്സിൽ വരാറില്ല? സ്വതക്ക കൊടുക്കുമ്പോ ഒരാൾ പിരിവിന് വന്നാല് 10,000 ഉണ്ട്, 50,000 കൊടുക്ക, 100,000 കൊടുക്ക, കയ്യിൽ ക്യാഷ് ഇഷ്ടം പോലെ ഉണ്ട്, എന്നാലും 50,000 കൊടുക്കുമ്പോ ഒരു പേടി വരാറില്ല അല്ലേ? 1,000 ചോദിച്ചാല് അടച്ചോനെ തീർന്നു പോവാണ്, അല്ലെങ്കിൽ എന്റെ പൈസ തീർന്നു പോവെന്നൊരു പേടി വരാറില്ല. അത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയതിന്റെ ലക്ഷണമാണ്. യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അയാൾക്കൊരു വിഷമം ഉണ്ടാവില്ല കൊടുക്കുമ്പോൾ, അയാൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല കൊടുക്കുമ്പോൾ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ നൽകാൻ പറഞ്ഞപ്പോ തന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കൊണ്ടുപോയി കൊടുത്തത്. കൊടുത്താൽ കൂടുമെന്ന
ഒരാൾ എത്രയാണോ കൊടുത്തത് അതിനേക്കാളും കൂടുതൽ അള്ളാഹു നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അതുകൊണ്ടല്ലേ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു 100% സമ്പാദ്യവും കൊണ്ടുപോയത്. നമ്മൾ കൊടുക്കുന്നത് എത്ര നമ്മളൊന്ന് ആലോചിക്കണേ. ഇപ്പൊ നമ്മളൊരു പള്ളി നിർമ്മാണം അല്ലെങ്കിൽ ഒരു മദ്രസ നിർമ്മാണം അല്ലെങ്കിൽ ഒരു ഹിഫ്ളുൽ കോളേജിന് വേണ്ടിയിട്ട് നമ്മൾ സംഭാവന ചെയ്യുകയാണെങ്കിൽ ഒരാളൊരു 10,000 കൊടുക്കും. ആ 10,000 നമ്മുടെ വരുമാനം നോക്കുമ്പോ 0.1% പോലും ഉണ്ടാവൂല, അല്ലേ? അല്ലേ? ഭൂരിഭാഗം ആളുകളുടെ സദഖ 10,000 കൊടുക്കുന്നവന്റെ 0.1% പോലും ഉണ്ടാവൂല. 100,000 കൊടുക്കുന്നവൻ അവന്റെ 0.1% പോലും ഉണ്ടാവില്ല, വരുമാനത്തിന്റെ 0.1% പോലും ഉണ്ടാവില്ല. പിന്നെ എന്ത് ഒലക്കയാ നമ്മൾ പറയാ, വലിയ 100,000 കൊടുത്തു എന്ന് പറഞ്ഞ് എന്ത് അഭിമാനം നമ്മൾക്ക് ഉണ്ടാവുക. ഒരു 15 ലക്ഷം ഒരാൾ കൊടുത്തു എന്ന് വിചാരിക്കുക, അയാളുടെ വരുമാനവുമായി ഈ 15 ലക്ഷം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോ 0.1% പോലും ആയിട്ടില്ല. പിന്നെന്ത്, 1,000 കൊടുത്തവനും 15 ലക്ഷം കൊടുത്തവനും സമമാണ്. നമ്മൾ വിചാരിക്കേണ്ട പറഞ്ഞു, എന്തൊരു സന്മനസ്സാണ് അയാൾക്ക്, 15 ലക്ഷം കൊടുത്തു, യാ അല്ലാഹ് അയാൾക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അയാൾ കൊടുക്കുന്നത് 15 കോടിയിൽ നിന്ന് 15 ലക്ഷമാണ്. ഇയാൾ 15,000 നിന്നാണ് 1,500 കൊടുത്തത്. പാരാ ഉഷാറ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെ നമ്മുടെ കൊടുക്കലൊക്കെ നമ്മുടെ വരുമാനത്തിൽ നിന്ന് 1% പോലും എത്തുന്നില്ല. അപ്പൊ നമ്മുടെ കൊടുക്കലൊന്നും ഒന്നുമല്ല. ഇനി 10 ലക്ഷം കൊടുത്താലും 1 ലക്ഷം കൊടുത്താലും അതൊന്നും ഒന്നുമല്ല. സിദ്ദീഖ് തങ്ങൾ കൊടുത്തത് 100%, 100%. ഉമർ തങ്ങൾ കൊടുത്തത് 50%. എന്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നാട്ടിലൊരു ഒരു പള്ളി വരെയാണ്, അപ്പൊ നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറയുമ്പോ തന്റെ ബിസിനസിന്റെ 50% കൊടുക്കാൻ തയ്യാറായ ഏതെങ്കിലും ഒരാൾ നമ്മുടെ കാസർഗോഡ് നിന്ന് കാണിക്കാൻ പറ്റുമോ? 50% അല്ലെങ്കിൽ 100% കൊടുത്ത ഒരാളെ കാണിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ കൊടുക്കുന്നതൊക്കെ വളരെ തുച്ഛമാണ്. നമ്മൾ വിചാരിക്കാണ് 1 ലക്ഷം എന്ന് പറയുമ്പോ കുറെ ആയി, ആ 1 ലക്ഷം കൊടുക്കുന്നത് 2, 10, 100 കോടി വരുമാനമുള്ളവനാണ്. സലാലയിലുള്ള എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, 8 കോടി രൂപ ദുബായിൽ ബ്ലോക്കായിട്ട് കിടക്കാണ്, കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. 8 കോടി രൂപ ബ്ലോക്കായിട്ട് കിടക്കാണ്, നമ്മൾ 8,000 രൂപ മര്യാദക്ക് കണ്ടിട്ടില്ല. അപ്പൊ അത്രക്ക് കാശുകൾ ആളുകളുടെ കയ്യിലുണ്ട്, അതിൽ നിന്നാണ് ഇവർ കൊടുക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് പെട്ടെന്ന് എളുപ്പത്തിൽ കൊടുക്കട്ടെ, നല്ല ദീനുമായി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതാണ്. സലാലയിലൊക്കെ പോയാല് അദ്ദേഹത്തിന്റെ വണ്ടി, അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തിന്റെ എല്ലാം ഒഴിഞ്ഞു വെച്ച് കൂടെ കൊണ്ട് നടക്കുന്ന ആളാണ് സലാം ഹാജി എന്ന് പറഞ്ഞ. അള്ളാഹു അദ്ദേഹത്തിന്റെ ബിസിനസ്സിലും കച്ചവടങ്ങളിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾക്കൊരു വിശ്വാസം, നമ്മളെല്ലാരും കൈപൊക്കി നബിത്തങ്ങൾ പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉള്ളതുപോലെയാണെന്ന് പറഞ്ഞ് നമുക്കൊക്കെ കൈപൊക്കി. പക്ഷെ എന്നാലും സ്വതക കൊടുക്കുമ്പോ ഒരു പിടിവ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു 10,000 നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയോ? അപ്പൊ ഒരു കൈ മുങ്ങൂല. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ വിശ്വാസത്തിൽ അഭാഗതയുണ്ടെന്നാണ്, നമ്മുടെ വിശ്വാസത്തിൽ വീഴ്ചയുണ്ടെന്നാണ്. നമ്മുടെ വിശ്വാസത്തിൽ അഭാഗതയുള്ളത് കൊണ്ടാണ് സ്വതക കൊടുക്കാൻ നമ്മൾക്ക് കഴിയാത്തത്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഒരാൾ സംഭാവന ചെയ്താൽ കുടുംബ ബന്ധം ചേർക്കാൻ വേണ്ടി, പള്ളി നിർമ്മാണത്തിന് വേണ്ടി, മദ്രസ നിർമ്മാണത്തിന് വേണ്ടി, നന്മകൾക്ക് വേണ്ടി ഒരാൾ സംഭാവന ചെയ്താൽ, സ്വതക ചെയ്താൽ, അയാളുടെ സമ്പാദ്യങ്ങളിൽ അല്ലാഹു വർദ്ധനവ് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അതുകൊണ്ടാണ് കൊടുത്ത ആളുകൾ വീണ്ടും വീണ്ടും കൊടുക്കുന്നത്, കൊടുക്കാത്തവർ കൊടുക്കുകയില്ല. കാരണം കൊടുത്താലല്ലേ കൂടിയത് കാണാൻ സാധിക്കുകയുള്ളൂ, അല്ലെ? കൊടുത്താലല്ലേ ഈ കൂടിയത് കാണാൻ സാധിക്കുള്ളൂ. കൊടുക്കാത്തവർ മരണം വരെ കൊടുക്കൂല, അവര് ലോക കഞ്ചുസായിരിക്കും. പക്ഷെ കൊടുക്കുന്നവര് അടുത്ത വർഷം 2 ലക്ഷം കൊടുക്കും. എന്തേ, ഈ 1 ലക്ഷം കൊടുത്തപ്പോ അള്ളാഹു 10 ലക്ഷം വേറൊരു വഴിയിലൂടെ കൊടുത്തത് അയാൾ കണ്ടു, അടുത്ത വർഷം 2 ലക്ഷമാക്കും, വീണ്ടും അള്ളാഹു 20 ലക്ഷം കൊടുക്കും. അതെങ്ങനെയാണ് ഈ ഒരു ശൃംഖല, ഈ ഒരു സൈക്കിൾ അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കും. കൊടുക്കാത്തവൻ മരണം വരെ കൊടുക്കൂല, ഇനി കബറിലെത്തിയ അയാളെ കൊണ്ട് കൊടുക്കാൻ പറ്റൂല. 3 യാഥാർത്ഥ്യങ്ങൾ. 3-ാമത്തേത്, ഒരാൾ യാചന നടത്തുകയാണെങ്കിൽ അയാൾക്ക് അല്ലാഹു ദാരിദ്ര്യമേ നൽകുകയുള്ളൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാചന നടത്തുന്നവൻ അല്ലാഹു നൽകുന്നത് ദാരിദ്ര്യമാണ്. യാചന നടത്തുന്നവൻ അല്ലാഹു നൽകുന്നത് ദാരിദ്ര്യമാണ്. നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മളെ ഒരാൾ അക്രമിച്ചാൽ, നമ്മളോടൊരാൾ മോശമായി പെരുമാറിയാൽ അയാൾക്ക് മാപ്പ് നൽകലാണ് സ്വൽസ്വഭാവമെന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ഹൽ അതാ അലൈക യൗമുൻ കാന അശദ്ദ മിൻ യൗമി ഉഹദ്. നബിയേ, ഉഹദ് യുദ്ധത്തെക്കാളും പ്രയാസമുള്ള ഒരു ദിവസം നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഉഹദ് യുദ്ധത്തെക്കാളും പ്രയാസമുള്ളൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ?
അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ലഖദ ലഖീതു മിൻ ഖൗമികി മാ ലഖീതു ഉണ്ട് ആയിഷ ഉഹദ് യുദ്ധത്തെക്കാളും പ്രയാസമുള്ള ദിവസം വന്നിട്ടുണ്ട് ഞാന് ഈ വിഭാഗം ആളുകളുടെ സമീപത്തേക്ക് ത്വായിഫിന്റെ മണലാരുണ്യത്തിലേക്ക് പ്രബോധനവുമായി ചെന്നൊരു സമയമുണ്ട് ആയിഷ അപ്പോഴേക്കും ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് അവിടേക്ക് കടന്നു ചെന്നത് എന്റെ ഭാര്യ വഫാത്തായി എന്റെ പിതൃവ്യൻ ലോകത്തോട് ഇവിടെ പറഞ്ഞു അബു താലിബ് അബ്ദുൽ മുത്തലിബ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മക്കയിൽ അല്ലാഹുവിന്റെ ഹബീബിനെ സംരക്ഷിച്ചിരുന്ന ആളുകളെല്ലാം ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയപ്പോ പ്രതീക്ഷയോടെ ഞാൻ നേരെ ചെന്നത് ത്വായിഫിലേക്കാണ് അവിടെ എന്റെ കുടുംബക്കാരുണ്ട് അവരെന്നെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് പോയത് അവിടെ പോയില്ലാതെ വേറൊരു ദൈവത്തിൽ നിങ്ങളെ വിശ്വസിക്കരുത് ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞപ്പോ കല്ലുകളുടെ തന്റെ ശരീരത്തിലേക്ക് എറിയാൻ തുടങ്ങി നിരന്തരമായി കല്ലെറിഞ്ഞു എന്റെ കൈകളിലേക്ക് കാലുകളിലേക്ക് ശരീരത്തിലേക്ക് തലയിലേക്ക് മരക്കഷ്ണങ്ങൾ എടുത്തു ഭ്രാന്തന്മാരെനിക്കെതിരെ അഴിച്ചുവിട്ടു കുട്ടികൾ എനിക്കെതിരെ കൂകി വിളിക്കുകയുണ്ടായി ഞാൻ നിരന്തരമായ കല്ലേറുകൾ കൊണ്ട് തളർന്ന് ആ സ്ഥലത്ത് വീണുപോയപ്പോ അവരെന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു മുഹമ്മദേ എണീക്കൂ നടക്കൂ മുഹമ്മദേ ഞാൻ എണീറ്റ് നടക്കാൻ തുടങ്ങിയപ്പോ വീണ്ടും എന്നെ നിരന്തരമായി കല്ലെറിയാൻ തുടങ്ങി എന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ നിരന്തരമായി വാർന്നൊലിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബോധാവസ്ഥയിൽ അവിടെ തളർന്നു വീണു എന്നിട്ട് ബോധം തെളിഞ്ഞപ്പോഴേക്കും എന്റെ നേരെ മുകളിൽ ഒരു കാർമേഘമുണ്ട് ആ കാർമേഘത്തിൽ മഹാനായ ജിബ്രീൽ അലൈഹിസലാം ഉണ്ട് ജിബ്രീൽ അലൈഹിസലാം പറഞ്ഞു പർവ്വതത്തെ സംരക്ഷിക്കുന്ന പർവ്വതങ്ങളുടെ നിയന്ത്രണമുള്ള ഒരു മാലാക്കയെ അങ്ങയുടെ സമീപത്തേക്ക് ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട് ആ മാലാക്ക നബി തങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയുണ്ടായി അല്ലാഹുവിന്റെ ഹബീബേ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ നിരന്തരമായി കല്ലെറിഞ്ഞ് കൂക്കി വിളിച്ച് നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത് വധിക്കാൻ ശ്രമിച്ച ഈ വിഭാഗത്തെ ഈ പർവ്വതം ആകാശ ലോകങ്ങളിലേക്ക് കൊണ്ടുപോയി അവരുടെ തലയിലേക്ക് ആഞ്ഞെറിഞ്ഞ് ചതച്ച് ഞാൻ ഒന്നിനെയും ഇവിടെ ബാക്കി വെക്കാതെ നശിപ്പിച്ച് കളയാമെന്ന് പറഞ്ഞപ്പോ പരിശുദ്ധ റസൂൽ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി ഓക്കെ എന്ന് സമ്മതം മൂളിയാൽ മതി ഒന്ന് തലയാട്ടിയാൽ മതി സെക്കൻഡുകൾ കൊണ്ട് തായിഫിന്റെ മണലാരുണ്യത്തിലെ ചതഞ്ഞു മരിക്കാം പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞത് വേണ്ട മലക്കേ വേണ്ട എന്നെ അവർ അക്രമിച്ചത് ശരിയാണ് എനിക്കെതിരെ കല്ലെറിഞ്ഞത് ശരിയാണ് എനിക്കിപ്പോൾ അവരെ പ്രതികരിക്കാനുള്ള കഴിവുണ്ട് അല്ലാഹുവിന് വേണ്ടി ഞാൻ എന്റെ ദേഷ്യം കടിച്ചു പിടിച്ചിട്ട് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് ഇവരിൽപ്പെട്ട ഒരാളെങ്കിലും നന്നാവട്ടെ അതാണ് എന്റെ ആഗ്രഹം ഇവരിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നന്നായാൽ അവര് അല്ലെങ്കിൽ ഇവരുടെ സന്താന പരമ്പരകളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നന്നായാൽ അതല്ലേ എനിക്ക് നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്നത് ഇവരിൽ ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അതാണ് എനിക്ക് സന്തോഷം നൽകുന്നത് അല്ലാതെ ഇവരെല്ലാവരെയും ചതച്ചു കൊന്നാൽ എല്ലാവരും നേരെ പോകുന്നത് നരകത്തിലേക്കാണ് അതുകൊണ്ട് എനിക്കെന്ത് നേട്ടം ഇവരിൽ ഒരാൾ നന്നായാൽ അതല്ലേ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞ് മലക്കിനെ തിരിച്ചയച്ചിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് മഹാനായ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് തഅഫു അമ്മൻ ളലമക നിന്നെ ആക്രമിക്കുന്ന ആളുകളോട് വളരെ മാന്യമായി പെരുമാറണം എന്ന് പറഞ്ഞതാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മങ്ങാടിയിലേക്ക് പച്ചക്കറി വാങ്ങാൻ ഫ്രൂട്ട്സ് വാങ്ങാൻ ഇറച്ചി വാങ്ങാൻ വീട്ടിലേക്കുള്ള വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോവുകയുണ്ടായി തലപ്പാവിന്റെ അടിയിൽ അവരവരുടെ ദീനാറുകൾ സൂക്ഷിച്ചിരുന്നു അല്ലേ ഓരോ ഓരോ സ്ഥലത്താണ് ക്യാഷ് സൂക്ഷിക്കുക വലിയ ട്രൗസർ ഇട്ട് മാർക്കറ്റിൽ നിന്നൊക്കെ ട്രൗസറിനോട് പൈസ എടുക്കുന്ന ആളുകൾ ഔറത്ത് കാണിക്കല് ഹറാമാണ് നിങ്ങളെ വയസ്സന്മാരൊക്കെ മുണ്ട മടക്കി ഇങ്ങനെ ട്രൗസർ ആൾക്കാരെ മുമ്പിലുണ്ടെന്നൊന്ന് ബോധം അവർക്കില്ല ട്രൗസറൊക്കെ എടുത്ത് അതിനുള്ള ക്യാഷ് എടുക്കുന്നൊക്കെ കാണാം പച്ച ഹറാമാണത് ഔറത്ത് വെളിവാക്കരുത് മുട്ട് വരെ മറക്കൽ നിർബന്ധമാണ് ഒരു കാരണവശാലും മുട്ടിന് മുകളിൽ മറ്റൊരാൾക്ക് കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കരുത് അപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു
തന്റെ തലപ്പാവിന്റെ അകത്ത് അല്പം ദീനാറുകളൊക്കെ സൂക്ഷിച്ച് അങ്ങാടിയിലേക്ക് പോയതാണ്. എന്തിന്, വീട്ടിലേക്കുള്ള വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി പോയതാണ്. അവിടെ എത്തിയിട്ട് വസ്തുക്കളൊക്കെ വാങ്ങി, വീട്ടിലേക്ക് വേണ്ട ചരക്കുകളൊക്കെ വാങ്ങി. ഷോപ്പുകാരൻ ക്യാഷ് ചോദിച്ചു. തലപ്പാവ് താഴെ വെച്ച് ക്യാഷ് കൊടുക്കാൻ നോക്കുമ്പോ ക്യാഷ് ഇല്ല. അത് സൂര്യകത്ത് ആരോ മോർത്തിച്ചിട്ടുണ്ട്, ആരോ അതിന് കട്ടുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഖദ് ജലസ്തു ഇന്നഹാ ലമഈ, ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എന്റെ തലപ്പാവിനകത്ത് ആ ഒരു ദീനാറുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്റെ തലപ്പാവിന്റെ അകത്ത് ഈ ദീനാറുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വെച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. ആരോ അത് മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുമ്മ ഖത്അ യദസ്സാരിഖ് അല്ലദീ യഖദഹാ, അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഹബീബിന് ഖുർആൻ ഓതിക്കൊടുക്കുന്ന ഇബ്നു മസ്ഊദിന്റെ ദീനാറുകൾ ആരാണോ കട്ടുകൊണ്ട് പോയത് അവരുടെ കൈയിനെ നീ മുറിച്ചു കളയണേ അല്ലാ. കൂടെയുള്ള ആളുകൾ ദുആ ചെയ്തു. കുത്തുബക്ക് മെമ്പറിൽ കയറി ഉസ്താദിന്റെ മൊബൈലും പേഴ്സും ലാപ്ടോപ്പും ഒക്കെ അടിച്ചു പോകുന്ന കള്ളന്മാരില്ലേ? എത്ര പള്ളികളിൽ നിന്ന് ജുമയുടെ സമയത്ത് മോഷണം നടക്കാറുണ്ട്. അപ്പൊ നാട്ടുകാരൊക്കെ ദുആ ചെയ്യും, അല്ലാഹുവേ നശിപ്പിക്കണേ പക്ഷേ. അങ്ങനെ ദുആ ചെയ്യാൻ പാടുണ്ടോ? ആരാണോ കട്ടുകൊണ്ട് പോയത് അവരുടെ കൈകൾ നീ മുറിച്ചു കളയണേ അല്ലാ. അല്ലാഹുമ്മ ഫഅൽ ബിഹി കദാ, അല്ലാഹുവേ ഇവരെ നീ നശിപ്പിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തു. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ആകാശലോകങ്ങളിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഇൻ കാന ഹമലഹു അലാ അഖദിഹാ ഹാജ, ആ കള്ളൻ കട്ടുകൊണ്ട് പോയത് അയാൾക്ക് ആവശ്യമുണ്ടായിട്ടാണെങ്കിൽ, ഫബാരിക് ലഹു ഫീഹാ, ആ കട്ടുകൊണ്ട് പോയ സമ്പാദ്യങ്ങളിൽ നീ ബറകത്ത് കൊടുക്കറബ്ബേ. അയ്യോ ദുആ ചെയ്യാൻ കഴിയോ? അങ്ങാടിയിലേക്ക് പേഴ്സ് പോക്കറ്റിലിട്ട് പോയതാണ്. ആരോ ബാഗിൽ നിന്ന് അടിച്ചു മാറി, മീൻ വാങ്ങുമ്പോ പേഴ്സ് ഇല്ല. അല്ലാഹുവേ ആ കൊട്ട് കട്ടുകൊണ്ടുപോയവന്റെ ക്യാഷ് നീ ബർക്കത്ത് കൊടുക്കണേ എന്ന് ദുആ ചെയ്യോ. എന്താ നിങ്ങൾ, എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ ദുആ ചെയ്യുന്ന ആളാണ്? നിങ്ങൾ മുഖം കാണുമ്പോ അങ്ങനെ തോന്നാണല്ലോ. അല്ലാഹുമ്മ ബാരിക് ലഹു ഫീഹാ, ആ കള്ളന്റെ എന്റെ തലപ്പാവിനകത്തളങ്ങളിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ ആ തുകയിൽ അയാൾക്ക് ആവശ്യത്തിന് വേണ്ടി എടുത്തതാണെങ്കിൽ നീ ബറക്കത്ത് ചെയ്യ റബ്ബേ, അയാളുടെ ആവശ്യം നീ വീട്ടി കൊടുക്കണം റബ്ബേ. നിന്നോടുള്ള ധിക്കാരം കൊണ്ട് പണത്തിനോട് ആവശ്യമില്ലാതെ, അത്യാവശ്യമില്ലാതെ ഇതൊരു ഹോബിയാക്കി, ഇതൊരു ശീലമാക്കി മാറ്റിയ ആളാണെങ്കിൽ, ഇത് അയാളുടെ അവസാനത്തെ തെറ്റാക്കണേ അല്ലാ. ഇനി ഒരിക്കൽ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ നീ അയാൾക്ക് അവസരം നൽകരുത് റബ്ബേ. ഇതാണ് യഥാർത്ഥ ഒരു മുസ്ലിമിന്റെ ലക്ഷണം. ഇതാണ്, എന്നിട്ടും ഇദ്ദേഹത്തിനെതിരെ ദുആ ചെയ്തില്ല. ആവശ്യമുണ്ടെങ്കിൽ അതിൽ ബർക്കത്ത് കൊടുക്കറബ്ബേ, ആവശ്യമില്ല വെറുതെ നിന്നോട് തെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണെങ്കിൽ ഇതയാളുടെ അവസാനത്തെ തെറ്റാക്ക്, ഇനി ഒരു തവണ തെറ്റ് ചെയ്യാൻ അവസരം നൽകരുത് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നമ്മൾ മനസ്സിലാക്കണം, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തയക്കുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പട്ടാളക്കാർ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളുടെ തോട്ടത്തിലേക്ക് കയറി തോട്ടം പിടിച്ചടക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ഒരു കത്തെഴുതുകയുണ്ട്. എന്താണ് കത്ത്? അമ്മാ ബഅദു യാ മുആവിയ, ഇന്ന അബീദക ഖദ് ദഖലു ഫീ അർളി ഫൻഹഹും അൻ ദാലിക വഇല്ലാ കാന ലീ വലക ശഅ്നുൻ വസ്സലാം. പറയുന്ന വാക്കുണ്ട്, മുആവിയ തങ്ങളുടെ ഉമ്മയാണ് ഹിന്ദ്, മുആവിയ തങ്ങളുടെ ഉമ്മയാണ് ഹിന്ദ്, ആഖിലൽ അഖ്ബാദ് കരള് ചവച്ചു തിന്ന ഉമ്മയുടെ മകനെ, അങ്ങനെയാ പറഞ്ഞത്, കരള് ചവച്ചു തിന്ന ഉമ്മയുടെ മകനെ, മുആവിയ നിന്റെ പട്ടാളക്കാരന്റെ തോട്ടത്തിലേക്ക് കയറി അവരെ മര്യാദക്ക് നിർത്തിയില്ലെങ്കിൽ ഞാനും നീയും തമ്മിലൊന്ന് കണ്ടുമുട്ടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഒരു കത്തെഴുതി മുആവിയ തങ്ങൾക്ക്. മുആവിയ റളിയല്ലാഹു അൻഹു ആ കത്ത് വായിച്ച് തന്റെ മകൻ യസീദ് യസീദിന് കൊടുക്കുകയാണ്. യസീദിന് കൊടുക്കുകയാണ് യസീദ് ഇബ്നു മുആവിയ.
എന്ത് ചെയ്യണം? അപ്പോഴാണ് ആ കത്ത് വായിച്ചിട്ട് യസീദിന്റെ മുഖമാകെ വിവരണമായി. ഇതിൽ രണ്ടാമതൊന്ന് ആലോചിക്കാനില്ല, ഒരു സൈന്യത്തേക്ക് അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ അടുത്തേക്ക് ഒരു സൈന്യത്തേക്ക്. എന്തിനെ? ആ സൈന്യത്തിന്റെ തുടക്കം, ആ സൈന്യത്തിന്റെ തുടക്കം അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ അടുത്ത് വേണം, അതിന്റെ അവസാനം നമ്മുടെ ഈ കൊട്ടാരത്തിൽ വേണം. അഥവാ അത് അവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ അവസാനിക്കുന്ന നീണ്ടു നിൽക്കുന്ന ഒരു സൈന്യത്തെ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ സമീപത്തെ കേക്കൂ എന്ന് ആ യസീദ് എന്ന് പറയുന്ന മുആവിയയുടെ മകൻ പറഞ്ഞപ്പോ മഹാനായ മഹാനായ മുആവിയ തങ്ങൾ അവിടെ നിന്ന് മറുപടി പറഞ്ഞത് അങ്ങനെയല്ല, അമ്മാ ബഅദ്, ഞാൻ നിങ്ങളുടെ കത്ത് വായിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹിതന്റെ മകനെ, അങ്ങനെ ചോദിച്ചത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ചങ്ങാതിയുടെ മകനെ. സുബൈർ തങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ ചങ്ങാതിയാണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ചങ്ങാതിയുടെ മകനെ, നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായി തോന്നിയാൽ എനിക്കും അത് മോശം തന്നെ. കാരണം നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്താണെങ്കിൽ അത് നിങ്ങൾ എടുത്തോളൂ. എന്റെ ഏതെങ്കിലും ഒരു പട്ടാളക്കാർ നിങ്ങളുടെ തോട്ടത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം മുഴുവനും ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. ആരൊക്കെയാണ് നിങ്ങളുടെ തോട്ടത്തിൽ കയറിയത് അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള ആളുകൾ, അതിൽ എന്റെ അടിമകളോ എന്റെ സമ്പാദ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മുഴുവനും നിങ്ങളുടെ സമ്പാദ്യത്തിലേക്ക് ചേർക്കലാണ് എന്റെ ഇഷ്ടം. മാന്യമായിട്ട് ആനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വസ്സലാം ഈ കത്തെഴുതിയപ്പോ ആനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വേദന തോന്നി, തിരിച്ചൊരു കത്തെഴുതി. ഖദ് വഖഫ്തു അലാ കിതാബി അമീരിൽ മുഅ്മിനീൻ, നിങ്ങളുടെ കത്ത് ഞാൻ വായിക്കാനിടയായി. അള്ളാഹു നിങ്ങളുടെ അധികാരം നിലനിർത്തി തരട്ടെ, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് സന്തോഷത്തിന്റെ കത്ത് തിരിച്ചേക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ ആലോചിക്കണം, മഹാനായ മുആവിയ തങ്ങളെങ്ങാനും സുബൈർ റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരു കത്ത് എഴുതിയിരുന്നെങ്കിൽ അവിടെ വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമായിരുന്നു. പക്ഷേ എത്ര മാന്യമായിട്ടാണ് പെരുമാറിയത്. അള്ളാഹുവിന്റെ ഹബീബ് ഒരു കത്തേക്കുകയാണ് ഹിറക്കൽ രാജാവിന്. ഹിറക്കൽ രാജാവിനൊരു കത്തയക്കുകയാണ് മിൻ മുഹമ്മദ് റസൂലില്ലാ, അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് എഴുതുന്ന കത്താണെന്ന് പറഞ്ഞ് കത്തെഴുതി. ഇസ്ലാമിനെ കുറിച്ച് വളരെ മനോഹരമായി ചിത്രീകരിച്ചു കൊണ്ടുള്ള കത്താണ്, ഹിറക്കലിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്താണ്. ഹിറക്കൽ രാജാവ് കത്ത് വായിച്ചു, ഇസ്ലാം മതം സത്യമാണെന്ന് മനസ്സിലായി. ഒരുപാട് കാലമായി ഇങ്ങനൊരു പ്രവാചകനെ കാത്തിരിക്കുന്ന രാജാവായിരുന്നു ഹിറക്കൽ. വളരെ സന്തോഷത്തോടെ മുസ്ലിമാകണമെന്നുള്ള താല്പര്യത്തോടെ തന്റെ പ്രജകളെ, തന്റെ പട്ടാളക്കാരെ, തന്റെ മന്ത്രിമാരെ എല്ലാവരെയും വിളിച്ചിട്ട് കൊട്ടാരത്തിന്റെ താഴെയുള്ള വാതിൽ പൂട്ടി കൊട്ടാരത്തിന്റെ മുകളിൽ ചെന്നിട്ട് വളരെ മനോഹരമായി ഇസ്ലാമിനെ മനോഹരമായി വർണ്ണിച്ചുകൊണ്ടൊരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ഇസ്ലാമിനെ മനോഹരമായി വർണ്ണിച്ച് ഞാനിതാ ഇസ്ലാമിലേക്ക് കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു പ്രഭാഷണം നടത്തി. ഈ ഒരു പ്രഭാഷണം കേട്ടപ്പോ തന്റെ പ്രജകൾ ഒന്നടങ്കം ഹാലിളകി, പ്രജകൾ ഒന്നടങ്കം രോഷാകുലരായി. വെച്ചേക്കരുത്, നമ്മുടെ മാതാപിതാക്കളുടെ നമ്മുടെ പ്രപിതാക്കളുടെ മതത്തിൽ നിന്ന് മാറി പുതിയൊരു മതത്തിലേക്ക് നിങ്ങൾ ചേക്കേറുകയാണോ? മന്ത്രിമാരും പട്ടാളക്കാരുമെല്ലാം രാജാവിനെതിരെ തിരിയുകയുണ്ടായി. രാജാവിന് മനസ്സിലായി ഞാൻ മുസ്ലിമായാൽ എന്റെ അധികാരം നഷ്ടപ്പെടുമെന്ന്. രാജാവ് നേരത്തെ തന്നെ കൊട്ടാരത്തിന്റെ താഴെയുള്ള വാതിൽ പൂട്ടി വച്ചിരിക്കുകയാണ് അകത്തേക്ക് കയറാതിരിക്കാൻ. രാജാവിന് മനസ്സിലായി ഇക്കാര്യം പന്തികേടാണെന്ന്, തന്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന്. അപ്പോഴേക്കും രാജാവ് അടവ് മാറ്റി പറയുകയുണ്ടായി, ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്തതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തോട് എത്ര കൂറുണ്ട് എന്നറിയാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തോട് എത്ര ബന്ധമുണ്ട് എന്നറിയാൻ ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോഴേക്കും പട്ടാളക്കാരും മന്ത്രിമാരും പ്രജകളുമെല്ലാം ഒന്നടങ്ങി. മുസ്ലിമായില്ല, മുസ്ലിമാവാനുള്ള ഭാഗ്യമുണ്ടായില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിന്റെ കത്തിനെ വളരെ മനോഹരമായി ഒരു സ്വർണത്തിന്റെ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചു. ഹബീബിനോട് സ്നേഹമുണ്ട്, മുസ്ലിമാവാൻ ഭാഗ്യം ലഭിച്ചില്ല. പിന്നെയോ അള്ളാഹുവിന്റെ ഹബീബിനെ കത്തുമായി പോയ സ്വഹാബി തിരിച്ചു വന്നു നബി തങ്ങളോട് പറഞ്ഞു, നബിയെ മുസ്ലിമായില്ല, പക്ഷേ നിങ്ങളുടെ കത്തിനെ വളരെ മനോഹരമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നബി തങ്ങളൊരു ദുആ ചെയ്തു, അല്ലാഹുമ്മ വഫഖ് അല്ലാഹു മുൽക, അല്ലാഹു അവന്റെ അദ്ദേഹത്തിന്റെ അധികാരത്തെ അല്ലാഹു നിലനിർത്തട്ടെ.
അല്ലാഹു അദ്ദേഹത്തിന്റെ അധികാരത്തെ നിലനിർത്തട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. അദ്ദേഹത്തിന്റെ അധികാരം വർഷങ്ങളോളം നിലനിൽക്കുകയുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലത്ത് പാട് സ്വഹാബാക്കൾ ഹിറക്കലിലേക്ക് പോയപ്പോൾ ഹിറക്കൽ രാജാവ് അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ചോദിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അധികാരം നിലനിൽക്കുകയുണ്ടായി. നേരെ മറിച്ച് റോമിലേക്ക് കിസ്രയിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് ഒരു മഹാനായ അബ്ദുല്ലാഹിബിൻ ഹുദാഫത്തു സഹ്മി എന്ന സ്വഹാബിയുടെ കയ്യിൽ കത്ത് കൊടുക്കുകയുണ്ടായി. കത്ത് വായിച്ച ഉടനെ കത്ത് പിച്ചിച്ചേന്തി കഷ്ണങ്ങളാക്കി വലിച്ചെറിയുകയുണ്ടായി. തടി രക്ഷപ്പെട്ട് മഹാനായ സ്വഹാബി ഹബീബിന്റെ സമീപത്തേക്കെത്തി. ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോ മഹാനായ നബി തങ്ങൾ പറഞ്ഞത് മസ്സഖല്ലാഹു മുൽക, അവന്റെ അധികാരത്തെ അല്ലാഹു പിച്ചു ചീന്തട്ടെ. പിന്നെന്തുണ്ടായി? അധികാരം അല്ലാഹു അദ്ദേഹത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ് ആ രാജ്യം മുഴുവനും പിച്ചു ചീന്തുകയുണ്ടായി. മാന്യമായി പെരുമാറുന്നവനെ മാന്യത അർഹിക്കുന്നുള്ളൂ, മാന്യതയില്ലാത്തവൻ ഒരിക്കലും മാന്യത അർഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾക്കൊക്കെ മാന്യതയോടെ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആളുകളോട് വളരെ മാന്യമായി പെരുമാറാൻ നമ്മൾ തയ്യാറാവും. വളരെ മാന്യമായി പെരുമാറാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് എന്താണ് സ്വൽസ്വഭാവം എന്ന് രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, അൻതസ്ലമൻ ഖതഅക, നിങ്ങളോട് ബന്ധം വിച്ഛേദിക്കുന്ന ആളുകളോട് അങ്ങോട്ട് പോയി ബന്ധം സ്ഥാപിക്കണം. വ അൻതഅഫു അമ്മൻ ളലമക, നിങ്ങളോട് മോശമായി പെരുമാറുന്ന ആളുകൾ, നിങ്ങളെ ആക്രമിക്കുന്ന ആളുകൾക്ക് മാപ്പ് നൽകണം. മൂന്ന്, വതുഅതിയ മൻ ഹറമക, നിങ്ങളെ തടയുന്ന ആളുകൾ, നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ആളുകൾ, എപ്പോഴും നിങ്ങൾക്ക് പാരവെക്കുന്ന ആളുകൾ, അവരോട് വൈരാഗ്യവും വിദ്വേഷവും വെക്കാതെ അവർക്ക് നമ്മൾ കൂടുതൽ അവസരങ്ങൾ നൽകണം. ഇതാണ് സ്വൽസ്വഭാവമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബുദർദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാമിൻ ഷൈഇൻ അസ്ഖലു ഫീ മീസാനിൽ അബ്ദി, ഒരു മനുഷ്യന്റെ ഒരു മുസ്ലിമിന്റെ മീസാനിൽ ഏറ്റവും തൂക്കം ഏറ്റവും ഖനം തൂങ്ങുന്ന അമലേതാണ്? നമ്മുടെ നാളെ മീസാൻ, നാളെ നമ്മളെല്ലാവരും മഹ്ശറാ ലോകത്തെത്തുമ്പോ നന്മയുടെയും തിന്മയുടെയും തുലാസ് തൂക്കി നോക്കുന്ന സമയത്ത് ആരുടെ തുലാസിൽ നന്മയ്ക്ക് ഭാരമുണ്ടോ അയാളാണ് വിജയിക്കുന്നത്. فأمه هاوية فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. الله تعالى പരിശുദ്ധമായ ഖുർആനിൽ പറയാണ്, നന്മയും തിന്മയും അല്ലാഹു തൂക്കി നോക്കുമ്പോ ആരുടെ നന്മയ്ക്കാണോ തൂക്കമുള്ളത് ഭാരമുള്ളത് അയാൾക്ക് അല്ലാഹു ഫഹുവ ഫീ ഈഷത്തിർ റാളിയ, അയാൾക്ക് നാളെ ആഖിറത്തിൽ പേടിക്കാനില്ല, അയാൾക്ക് നാളെ വിഷമിക്കാനില്ല, അയാളുടെ ജീവിതം വളരെ സന്തോഷത്തിനാണ്, അയാൾ മഹ്ശറയിൽ രക്ഷപ്പെട്ടവനാണ്. വഅമ്മാ മൻ ഖഫത് മവാസീനുഹു, ഒരാളുടെ നന്മയുടെ തുലാസ് കുറഞ്ഞു, തിന്മയ്ക്കാണ് ഭാരമെങ്കിൽ ഫഉമ്മുഹു ഹാവിയ, അയാളുടെ അഭയകേന്ദ്രം ഹാവിയ എന്ന സ്ഥലമാണ്. വമാ അദ്രാക മാഹിയ, എന്താണ് ഈ ഹാവിയ എന്ന് പറഞ്ഞാൽ നാറുൻ ഹാമിയ, ശക്തമായ ചൂടുള്ള ഭയാനകമായ നരകലോകമാണ് ഹാവിയ എന്ന് പറഞ്ഞാൽ. അപ്പോ നന്മയും തിന്മയും തൂക്കി നോക്കുമ്പോൾ നന്മയ്ക്ക് ഭാരം ലഭിക്കാൻ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട മാറ്റമാണ് സ്വൽസ്വഭാവമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. തുലാസ്, നന്മയുടെ തുലാസിന് ഭാരം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നല്ല സ്വൽസ്വഭാവികളാവുക. സ്വൽസ്വഭാവികളായാൽ നന്മയുടെ തുലാസിന് അല്ലാഹു ഭാരം നൽകും. വളരെ എളുപ്പമാണ്. അല്ലാഹു നമ്മുടെ സ്വഭാവത്തെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. അല്ലാഹു വളരെ മാന്യമായി ജനങ്ങളോടൊക്കെ മാന്യമായി പെരുമാറാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു ഏഴ് കാര്യം കൂടി ഞാൻ ഇതുമായി ബന്ധപ്പെടുത്തി പറയട്ടെ.
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് കൈമാറിയ ഏഴ് ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ വലിയ ഉപകാരമായിരിക്കും. അതെ, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഉപദേശങ്ങളാണിത്. അബൂദറ റളിയല്ലാഹു അൻഹു പറയുന്ന വിഷയമാണിത്. അമറനി ഖലീലീ റസൂലുള്ളാഹ്, എന്റെ ചങ്ങാതിയായ എന്റെ സുഹൃത്തായ എന്റെ ഹബീബിനോട് പറയുകയാണ് ബിസബഇൻ ഏഴു കാര്യങ്ങൾ കൊണ്ട്. ഒന്ന്, അമറനി ബിഹുബ്ബിൽ മസാകീൻ, മിസ്കീൻമാരെ സ്നേഹിക്കാൻ പറഞ്ഞു. വദ്ദുനുബ്ബി മിൻഹും, അവർക്ക് പ്രാധാന്യം നൽകാൻ പറഞ്ഞു, അവരോടടുക്കാൻ പറഞ്ഞു, അവരെ സഹായിക്കാൻ പറഞ്ഞു. ഏഴ് കാര്യങ്ങൾ നിങ്ങൾ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അമറനി ബിഹുബ്ബിൽ മസാകീൻ, മിസ്കീൻമാരെ സ്നേഹിക്കണം, പക്ഷേ മിസ്കീനാവാൻ വേണ്ടി ഒരാളും ദുആ ചെയ്യേണ്ട. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുവേ നീ എന്നെ മിസ്കീൻമാരുടെ കൂട്ടത്തിൽ ചേർക്കണേ അല്ലാ, മിസ്കീൻമാരുടെ കൂടെ നാളെ മഹ്ശറയിലും നീ എന്നെ ചേർക്കണേ അല്ലാ, അല്ലാഹുവേ നീ എന്നെ മിസ്കീനായി ജീവിപ്പിച്ച്, അല്ലാഹുമ്മ അഹ്യീനീ മിസ്കീനൻ വഅമിത്നീ മിസ്കീനൻ വഷുർനീ ഫീ സുംറത്തിൽ മസാകീൻ, അല്ലാഹുവേ മിസ്കീനായി ജീവിപ്പിച്ച്, മിസ്കീനായി മരിപ്പിച്ച്, മിസ്കീൻമാരുടെ കൂടെ നീ നാളെ എന്നെ ഒരുമിച്ച് കൂട്ടണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല, ഹബീബിന്റെ ഖാസ്വായ പ്രാർത്ഥനയാണ്. ഹബീബിനെ പോലെ പട്ടിണി കിടന്നാൽ നമ്മുടെ ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകും. മുഅ്മിനീങ്ങളെ, പിടിച്ചു നിൽക്കാൻ നമ്മൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഇത്തരം ദുആകൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് മഹാന്മാരായ ഉലമാക്കൾ നമ്മളോട് രേഖപ്പെടുത്തുന്നുണ്ട്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, വിശന്ന് 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 ഭക്ഷണം പോലും ലഭിക്കാതെ മുത്ത് ഹബീബിന്റെ വയറിങ്ങനെ വേദനയെടുക്കുമ്പോ ഞാൻ ഹബീബിന്റെ വയറിങ്ങനെ തടവി കൊടുക്കാറുണ്ട്. വേദന സഹിക്കാൻ കഴിയാതെ പട്ടിണി കിടന്ന് നബി തങ്ങളുടെ വയറ്റിൽ ഒരു വസ്തു പോലുമില്ല, കല്ല് വെച്ച് കെട്ടി, എന്നിട്ട് അസഹനീയമായ വേദന കാരണം ഞാൻ ഹബീബിന്റെ വയറിങ്ങനെ തടവി കൊടുക്കാറുണ്ട്. തടവി കൊടുക്കുന്നതിനിടയിൽ ഞാൻ ദുആ ചെയ്യും, അല്ലാഹുവേ എന്റെ ഭർത്താവിന്റെ വിശപ്പ് നീ മാറ്റാൻ വല്ലതും നീ ഞങ്ങൾക്ക് നൽകണേ എന്ന് ഞാൻ നിരന്തരമായി ദുആ ചെയ്യും. ഇങ്ങനെ തടവി കൊടുക്കുമ്പോ ദുആ ചെയ്യും, അല്ലാഹുവേ എന്റെ ഭർത്താവിന്റെ വിശപ്പ് മാറ്റാനുള്ള വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ എന്ന്. ആരാണ് ഇത് ദുആ ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ് മുഅ്മിനീങ്ങളെ ദുആ ചെയ്യുന്നത്? പരിശുദ്ധ ഹബീബ് പട്ടിണി കിടന്ന് ജീവിച്ച ആളാണ്. അപ്പോഴേക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പറയും, ആയിഷ നീ മനസ്സിലാക്കണം, ഉലുൽ അസ്മിൽപ്പെട്ട വളരെ പ്രഗത്ഭരായ മുർസലീങ്ങൾ എന്നെക്കാളും വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകളാണ്, എന്നെക്കാളും വലിയ ദുരിതങ്ങൾ അനുഭവിച്ച ആളുകളാണ്. ഉലുൽ അസ്മിൽപ്പെട്ട മഹാന്മാരായ പ്രഗത്ഭരായ പ്രവാചകന്മാർ, അവർക്ക് അല്ലാഹു പ്രയാസങ്ങൾ നൽകുമ്പോൾ അതിന്റെ പേരിൽ പൂർണ്ണമായി അവർ ക്ഷമിച്ചത് കാരണത്താൽ വഫാത്തിന്റെ സമയത്ത് അല്ലാഹു ഉന്നതമായ ദർജ, ഉന്നതമായ സ്ഥാനം സ്വർഗീയ ലോകത്തവർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അവരെക്കാളും സ്ഥാനം എനിക്ക് നാളെ ആഖിറത്തിൽ ലഭിക്കണമെങ്കിൽ ദുനിയാവിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടിയിരിക്കുന്നു ആയിഷ എന്ന അല്ലാഹുവിന്റെ ഹബീബ് വളരെ സന്തോഷത്തോടെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പറയുമായിരുന്നു. പറഞ്ഞു വരുന്നത്, ഹബീബിന്റെ ജീവിതം മുഴുവനും പട്ടിണിയായിരുന്നു. രണ്ട് മാസം ജീവിച്ചത് ഈത്തപ്പഴവും വെള്ളവും കൊണ്ട്, വയറ് നിറയെ ഈത്തപ്പഴം കഴിച്ചിട്ടില്ല. മൂന്ന് ഈത്തപ്പഴമാണ് അത്താഴ സമയത്ത് കഴിക്കുക. നാല് അന്ന് നോമ്പെടുത്താൽ വൈകുന്നേരം മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ ഒരു മൂന്ന് ഈത്തപ്പഴം. ഇങ്ങനെയാണ് രണ്ട് മാസക്കാലം ജീവിച്ചത്, വേറൊരു ഭക്ഷണം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മിസ്കീൻമാരെ സ്നേഹിക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യണമെന്ന്. മുഹമ്മദുർ റസൂലുള്ളാ ഒന്ന്, രണ്ട് അവരുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അവരെ സഹായിക്കണമെന്നാണ്. എല്ലാ സമയത്തും താഴേക്കിടയിലുള്ള ആളുകളെയാണ് നോക്കേണ്ടത്, മുകളിലുള്ള ആളുകളെ നോക്കാനേ പാടില്ല. ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ താഴെയുള്ള ആളുകളിലേക്കാണ് നോക്കുന്നത്. വലിയ വീട് വെച്ചവൻ, വലിയ വാഹനം വാങ്ങിച്ചവൻ, വലിയ സന്തോഷത്തിൽ ജീവിക്കുന്നവൻ, ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയവൻ, ഇവനെ നോക്കുന്നതിന് പകരം വീടില്ല
വീടില്ലാത്തവൻ, വാഹനങ്ങളില്ലാത്തവൻ, ജോലിയില്ലാത്തവൻ, കച്ചവടമില്ലാത്തവൻ, വളരെ കഷ്ടപ്പാടിൽ ജീവിക്കുന്ന താഴേക്കിടയിലുള്ള ആളുകളെ നോക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. മൂന്നാമതായി പറഞ്ഞത്, ഇങ്ങോട്ടെത്ര മോശമായി പെരുമാറിയാലും അങ്ങോട്ട് മോശമായി പെരുമാറാതെ കുടുംബ ബന്ധം ചേർക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. നാലാമതായി പറഞ്ഞത്, ഒരാളോടും ഒരു കാര്യവും ചോദിക്കാതെ ജീവിക്കാൻ പഠിക്കണം. അതെടുത്തുതാ, ഇതെടുത്തുതാ, അവിടെ പോ, ഇവിടെ പോ, ഇവിടെ വാ എന്നിങ്ങനെ ഓരോ ആളുകളോട് ആവശ്യപ്പെടുന്നതിന് പകരം സ്വയം പര്യാപ്തരായി മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, ഭാര്യ വിളിച്ചിട്ട് എന്റെ ഷർട്ട് എവിടെ, എന്റെ കുപ്പായം എവിടെ, എന്റെ ബാഗ് എവിടെ, എന്റെ കണ്ണട എവിടെ, എല്ലാം ഭാര്യയോട് ചായ കൊണ്ടുവാ, ചോറ് കൊണ്ടുവാ, ഇതെന്താ അടിക്കാത്തത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിക്കുന്നതിന് പകരം സ്വന്തമായിട്ട് നിന്റെ കുപ്പായം എടുക്ക്, നിന്റെ പാൻസ് എടുക്ക്, നിന്റെ കണ്ണട എടുക്ക്, നിന്റെ മൊബൈൽ എടുക്ക്, മറ്റൊരാളോട് ചോദിക്കാതെ. ഒരാളോടും വേറൊരു വസ്തു പോലും ചോദിക്കരുത്. ആനായ സിദ്ദീഖ് തങ്ങൾ ഒട്ടകത്തിന്റെയും കുതിരയുടെയും മുകളിൽ നിൽക്കുമ്പോ ഒരു വടി താഴേക്ക് വീണാൽ വാർദ്ധക്യത്തിൽ 63 വയസ്സായ സമയത്ത് വരെ അപ്പുറത്തുള്ള ആളോട് എടുക്കാൻ പറയൂല, താഴെ ഇറങ്ങി സ്വന്തമായി എടുത്തിട്ട് ഒട്ടകത്തിന്റെ മുകളിൽ കയറുമായിരുന്നു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ, തല പോയാലും സത്യം മാത്രം പറയണമെന്ന് എന്നോട് പറഞ്ഞു. ദീനിന്റെ കാര്യങ്ങൾ പറയുമ്പോ ദീനിന്റെ വിഷയങ്ങളിൽ ഒരാളെയും പേടിക്കാതെ ധൈര്യമായി നിലപാടെടുക്കാൻ എന്നോട് പറഞ്ഞു. കമ്മിറ്റി ഭാരവാഹികളാണ് ഈ പ്രവർത്തനങ്ങൾ, ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോ അയാൾ എന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, ജനറൽ ബോഡി എന്ത് പറയും, അത് നീ നോക്കേണ്ട. നീ നോക്കേണ്ടത് ദീനുമായി ബന്ധപ്പെട്ട വിഷയമാണോ, പള്ളിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനമാണോ, ധൈര്യമായിട്ടെടുത്തോളൂ, ഒരാളെയും പേടിക്കാതിരിക്കാൻ പറഞ്ഞു. أن أكثر من قول لا حول ولا قوة إلا بالله. എപ്പോഴും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള ദിക്ര ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഫഇന്നഹുന്ന കൻസും മിൻ തഹ്തിൽ അർശി, അർശിന്റെ ഖജനാവിൽപ്പെട്ട വലിയൊരു നിധിയാണത്. അതുകൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുള്ള ദിക്ര വർദ്ധിപ്പിക്കുന്നവന്റെ ജീവിതത്തിൽ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. സമ്പത്ത് വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലി എന്നുള്ള ദിക്ര വർദ്ധിപ്പിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ.